കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ആറ്റിങ്ങലിൽ നിയോജക മണ്ഡലം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നിരിക്കുക. ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 151 ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദയാത്ര രാജ്യത്തെ ജനങ്ങളെ ഏകോപിപ്പിക്കുക. ഇന്ന് രാജ്യത്തെ ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന BJP യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിക്കുന്ന തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇതിന് പ്രചോദനം നൽകിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ഏറെ ദുസ്സഹമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓണ കാലഘട്ടമാണ്. ഈ ഓണ കാലഘട്ടമാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും അധികം വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന ഈ അവസരത്തിൽ ജനങ്ങളെ ഒന്നിപ്പിക്കുക, ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഛിന്ന ഭിന്നമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന BJP യുടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, ജോഡോ യാത്രയുടെ ലക്ഷ്യബോധമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 3571 ദിവസക്കാലം കിലോമീറ്റർ അദ്ദേഹം നടക്കാൻ പോവുകയാണ്. September 7 തുടങ്ങുന്ന കാൽനടയാത്ര 150 ദിവസം നീളം 12 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോവുക. കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ 3500 കിലോമീറ്റർ പിന്നിട്ട് 2023 January 30 പദയാത്ര സമാപിക്കും. ആറ്റിങ്ങലിൽ നടന്ന സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ, ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അമ്പിരാജ, കൺവീനർ ഗംഗാധര തിലകൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, KPCC അംഗം കിളിമാനൂർ സുദർശനൻ, മുൻ KPCC അംഗം അഡ്വക്കേറ്റ് ജയകുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ പ്രശാന്തൻ, മട്ടുപാവിൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.